നമസ്കാരം, MC ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ ശീതകാല കൊടുങ്കാറ്റടിക്കുകയും വാരാന്ത്യത്തിൽ വരെ തുടരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുന്നറിയിപ്പ്. യോർക്ക്, ദുർഹം, പീൽ, ഹാൾട്ടൺ മേഖലകൾ ഉൾപ്പെടെ ടൊറന്റോ നഗരത്തിനും പരിസര പ്രദേശങ്ങൾക്കും എൻവയോൺമെന്റ് കാനഡ പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗ്രോസറി ബാഗുകളും സ്ട്രോകളും ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇറക്കുമതിക്കുമുള്ള നിരോധനം ഇന്നു മുതൽ നിലവിൽ വന്നു. ഇന്നു മുതൽ കമ്പനികൾക്ക് പ്ലാസ്റ്റിക് ചെക്കൌട്ട് ബാഗുകൾ, കട്ട്ലറികൾ, സ്റ്റിക്കുകൾ, സ്ട്രോകൾ, ടേക്ക് ഔട്ട് കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാനോ ഇറക്കുമതി ചെയ്യുവാനോ കഴിയില്ല. ജർമ്മനി, ഫ്രാൻസ്, UK തുടങ്ങിയ സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം പോലെ കൊറിയയുമായും ജപ്പാനുമായും അടുപ്പം സ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യമന്ത്രി മെലാനി ജോളി. ഇന്നലെ മോൺട്രിയലിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ പുതിയ ഇൻഡോ പസഫിക് തന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. COVID-19 പാൻഡമിക്കിന്റെ ഏറ്റവും മോശം അവസ്ഥ അവസാനിച്ചുവെന്ന് കനേഡിയന്മാരിൽ ഭൂരിഭാഗം വിശ്വസിക്കുന്നതായി റിസർച്ച് കമ്പനി റിപ്പോർട്ട്. ഓഗസ്റ്റിൽ നടത്തിയ സമാനമായ വോട്ടെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും മോശമായ പാൻഡമിക്കിൽ നിന്നും രക്ഷപ്പെട്ടതായി സർവേയിൽ പ്രതികരിച്ചവരിൽ 4-ൽ 3 പേർ പറയുന്നു. എന്നാൽ 17% പേർ കൂടുതൽ മോശമായ അവസ്ഥ മുന്നിൽ കാണുന്നതായി സർവേയിൽ പ്രതികരിച്ചു. ഫോൺ ലൈനുകൾ ഉൾപ്പെടെ നിരവധി നെറ്റ്വർക്ക് സിസ്റ്റങ്ങളെ ബാധിക്കുന്ന ഒരു സൈബർ ആക്രമണം ഉണ്ടായതായി ഹോസ്പിറ്റൽ ഫോർ സിക്ക് കിഡ്സ് റിപ്പോർട്ട് ചെയ്തു. സൈബർ ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയെ കോഡ് ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയതായി സിക്ക് കിഡ്സ് അറിയിച്ചു. സൈബർ ആക്രമണത്തെ തുടർന്ന് ആളുകൾക്ക് സിക്ക് കിഡ്സിനെ വിളിക്കുന്നതിനോ ചില വെബ് പേജുകൾ ആക്സസ് ചെയ്യുന്നതിനോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആരോഗ്യം, സാങ്കേതികവിദ്യ, പ്രകൃതി വിഭവങ്ങൾ എന്നീ മേഖലകളിലെ പ്രോജക്ടുകൾക്ക് ധനസഹായം നൽകുന്നതിന് ഗവൺമെന്റ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ പ്രോഗ്രാമിൽ നിന്ന് 4 British Columbia സർവകലാശാലകൾക്ക് $4.3 ബില്യൺ ലഭിക്കുമെന്ന് ജോബ്സ് മിനിസ്റ്റർ ബ്രെൻഡ ബെയ്ലി. ഹാമിൽട്ടണിൽ ഇന്നലെ രാത്രിയുണ്ടായ വൻ തീപിടുത്തത്തിൽ ഒരു അഗ്നിശമന സേനാംഗത്തിന് പരിക്കേറ്റതായി ഹാമിൽട്ടൺ ഫയർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ചീഫ് റയൻ കോബേൺ അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി 8:30 ജോൺ സ്ട്രീറ്റ് നോർത്തിന് കിഴക്ക് 161 കിങ് സെൻ ഇയിലെ ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ലോകകപ്പ് തുടങ്ങും മുമ്പേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ചർച്ചയായിരുന്നു കോഴിക്കോട് പുള്ളാവൂർ പുഴയിൽ സ്ഥാപിച്ച കട്ടൌട്ടുകൾ. ഇതിന് തുടക്കം കുറിച്ചതാകട്ടെ പുഴയുടെ നടുവിൽ സ്ഥാപിച്ച മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ടും. ഫിഫയുടെ ഔദ്യോഗിക പേജിലടക്കം ഇടം പിടിച്ച മെസ്സിയുടെ കട്ടൌട്ടാണ് അർജന്റീന കപ്പടിച്ചതിന് പിന്നാലെ നീക്കം ചെയ്തത്. രാജകീയമായി ഉയർത്തിയ കട്ടൌട്ട് അതിരാജകീയമായി തന്നെയാണ് നീക്കം ചെയ്തത്. ചൈനയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. കോവിഡ് മരണങ്ങളും ഉയരുന്ന നിരക്കിലാണ്. 0 COVID-19 നീക്കം ചെയ്തതിനു ശേഷം ഇതാദ്യമായാണ് സർക്കാർ കോവിഡ് മരണം അംഗീകരിക്കുന്നത്. തലസ്ഥാന നഗരമായ ബെയ്ജിംഗിൽ ഇന്ന് 5 മരണം റിപ്പോർട്ട് ചെയ്തു. ബെയ്ജിംഗിൽ ജനസംഖ്യയുടെ 70% കോവിഡ് ബാധിതരാണ്. ജനുവരി പകുതിയോടെ വൈറസ് വ്യാപനം അതിന്റെ അതിഭീകരമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. WHO മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 16 ഇന്ത്യൻ കമ്പനികളുടെ മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നത് നേപ്പാൾ നിരോധിച്ചു. നേരത്തെ കഫ് സിറഫ് മൂലം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുട്ടികൾ മരിച്ചതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട മരുന്നുകളെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് ചില കമ്പനികളുടെ മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നത് നേപ്പാൾ നിരോധിച്ചത്. വിശദമായ വാർത്തകൾ അറിയാൻ www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.